ടി മുഹമ്മദ് ബഷീർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സി പി എം ക്ഷണിച്ചാൽ തങ്ങൾ പോകുന്നതിൽ തെറ്റില്ല, തങ്ങൾ അത് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആലോചിക്കാം എന്ത് വേണമെന്നുള്ളത് ഞാൻ പറയുന്നത് വരുന്ന ജന്മം പട്ടിയായി ഇപ്പോഴേ കുറയ്ക്കാൻ പറ്റുമോ? അപ്പോ അത് അത് അന്വേഷിച്ചിട്ട് അതിന്റെ അത് വസ്തുനിഷ്ഠമായി അങ്ങനെ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന് പ്രതികരിക്കും. നമസ്കാരം. ലീഗിനെതിരെ കെ സുധാകരൻ നടത്തിയ പട്ടി പരാമർശം അത് വിനയായെന്ന് തിരിച്ചറിഞ്ഞപ്പോ അതിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഇന്നലെ ഒരു വമ്പൻ നാടകം അരങ്ങേറി. അതായത് ആ പട്ടി പരാമർശം കേട്ടാൽ തന്നെ നമുക്കറിയാം ഈ അടുത്ത ജന്മത്തിൽ പട്ടിയായിട്ട് ജനിക്കുന്നതിന് ഇപ്പോഴേ കുറയ്ക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ലീഗ് സി പി എമ്മിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. അപ്പോ ആ പട്ടി പോണെങ്കിൽ പോട്ടെ, പോയതിനു ശേഷം മറുപടി പറഞ്ഞാൽ പോരെ എന്നുള്ളൊരു ആംഗിൾ അതിനുണ്ട്. പട്ടി പോണേന് ഇപ്പോഴേ എന്തിനാണ് പ്രതികരിക്കുന്നത്? അടുത്ത ജന്മത്തിൽ പട്ടിയായിട്ട് ജനിക്കാൻ പോകുന്നതിന് ഇപ്പോഴേ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു ധ്വനി. അതുമായി ബന്ധപ്പെട്ട് ലീഗിലെ നേതാക്കന്മാർക്ക് കലിപ്പായപ്പോൾ ഇതിനെ അനുനയിപ്പിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അതായത് ഈ അനുനയിപ്പിക്കാൻ പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ ഈ പട്ടി പരാമർശവുമായി ബന്ധപ്പെട്ട് പി എം എ സലാം നടത്തിയ ഒരു പ്രതികരണം. അതായത് മൃഗങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ടിയുടെ പരാമർശത്തോടെ കെ സുധാകരൻ പറഞ്ഞത് ഈ അടുത്ത ജന്മത്തിൽ പട്ടിയാണെന്ന് കരുതി ഇപ്പൊ തന്നെ കുറയ്ക്കേണ്ടതുള്ള മൃഗങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നുള്ളതാണ് ഗിർ സുധ ഉടനെ മ്യാവ് സുധയായത്. മ്യാവ് സുധ പിന്നെ ഉടനടി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരണമല്ലോ, വായിൽ നിന്ന് വന്നും പോയി. എന്ത് ചെയ്യാം, ഈ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നേരിട്ട് ഫോണിൽ വിളിച്ചിട്ട് സുധാകരൻ നടത്തിയ ആ ഇടപെടൽ അത് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് ഒന്ന് അത് എങ്ങനെയാണെന്ന് കണ്ടിത്തരാം. അതായത് നേരെ കുഞ്ഞാലിക്കുട്ടി വിളിച്ചിട്ട് സാഹിബേ ഞാനാണ് മ്യാവ് സുധാകരൻ, പിന്നെ മറ്റേ പട്ടി പരാമർശം ഉണ്ടല്ലോ. അപ്പോ പറയുമ്പോ അങ്ങേ തലയുന്നതാണ്, നിങ്ങൾ എന്തിനുമായി പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ലീഗിനെ പട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ കരുതി ഇത്രയും കാലം ഞങ്ങളെ മറ്റേ നായ്ക്കളെ കൊണ്ടു കിടക്കുമ്പോഴാണോ കഷത്ത് വെച്ച് കൊണ്ടു കിടന്നത് എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോഴാണ് സുധാകരൻ ആ വിഷയത്തിലുള്ള പ്രതികരണം ഗംഭീരമായത്. അത് പിന്നെ ഞാൻ പട്ടി എന്ന് വിളിച്ചതേ ഇ ടി മുഹമ്മദ് ബഷീറിനെ അല്ല, അതെ പട്ടി എന്ന് ഞാൻ സ്നേഹം കൂടുമ്പോ എന്നെ തന്നെ ഉപമിക്കുകയാണ്. എന്നെ സ്നേഹം കൂടുമ്പോ ഞാൻ വിളിക്കണ പട്ടി, പട്ടിയുടെ മോനെ, നൈന്റെ മോനെ എന്നൊക്കെയാണ് എന്നെ വിളിക്കണം. ഞാൻ അല്ലാതെ ഇ ടി മുഹമ്മദ് ബഷീറിനെ അങ്ങനെയല്ല വിളിക്കണം. ഇതായിരുന്നു സുധാകരൻ നടത്തിയ കോൺവെർസേഷൻ. അത് സംശയം ഉണ്ടെങ്കിൽ ഇന്നലെ റിപ്പോർട്ടർ ചാനലില് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് കൃത്യമായി ബോധ്യപ്പെട്ടത്. ഒന്ന് കേട്ട സന്ദർഭവും സ്വാരസ്യവും ഒക്കെ വിശദീകരിച്ചോ കെ സുധാകരൻ വിവാദമായി കഴിഞ്ഞപ്പോൾ? ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദ്യം നാലുവട്ടം ആവർത്തിക്കുമ്പോഴാണ് തനിക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് താൻ എങ്ങനെയാണ് പറയേണ്ടത്, അടുത്ത ജന്മം താൻ പട്ടിയായി ജനിക്കുമോ എന്നുള്ളത് നോക്കി ഇപ്പോൾ പ്രതികരിക്കാനാകില്ലല്ലോ എന്ന് പ്രതികരിച്ചത്. അത് ലീഗിനെ കുറിച്ചായിരുന്നില്ല, ആ പരാമർശം തന്നെക്കുറിച്ച് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത്. ഇക്കാര്യം ലീഗ് നേതാക്കളെ അദ്ദേഹം നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് കയറി ഞാൻ സത്യമായിട്ട് നായ എന്ന് തന്നെയാണ് വിളിച്ച, നിങ്ങളതൊന്ന് മനസ്സിലാക്കും. സംഭവിച്ചു പോയിന്നെ ഞാൻ ഈ ടീം അപേക്ഷിക്കുന്ന അങ്ങനെയൊന്നും വിളിച്ചില്ല. അപ്പൊ ആ ഡയലോഗ് കേട്ട ആർക്കാണ് തോന്നാത്തത്? ഇന്നിട്ട് പറ്റിയ കാര്യത്തിന് ഗിർ സുധേന്ന് പറഞ്ഞതിന് ശേഷം മ്യാവ് സുധയാകുന്നത് എങ്ങനെയെന്ന് ഇതാണ് ഒരു അവസ്ഥയെന്ന് പറയുന്നത്. ആ റിപ്പോർട്ടർ ചാനൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നായ എന്ന് ഞാൻ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് എന്നോട് സ്നേഹം തോന്നുമ്പോൾ ഞാൻ എന്നെ വിളിക്കും നായ എന്നും നായയുടെ മോനെ എന്നും പട്ടിയുടെ മോനെ എന്നൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഞാൻ വേറെ ആരെയല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതാണ് ഒറിജിനൽ ഗിർ സുധ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിപ്പി മലക്കം പറഞ്ഞോളെ. ആ സെന്റൻസ് കേട്ട എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് സുധാകരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒരു സംശയമില്ല. അതായത് അടുത്ത ജന്മത്തിൽ പട്ടിയായിട്ട് ജനിക്കുന്നതിന് ഇപ്പോഴേ കുറയ്ക്കേണ്ട കാര്യമുണ്ട്. അതായത് ചോദ്യം ഇത്ര മാത്രമാണ്, സി പി എം സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ലീഗ് പോകുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്താണ് അതിലെ പ്രതികരണം എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ലീഗ് പോയിട്ടില്ലല്ലോ, പോകുമ്പോൾ മറുപടി പറയേണ്ട കാര്യത്തിന് അടുത്ത ജന്മത്തിൽ പട്ടിയായിട്ട്. അതായത് പോകാൻ പോണ കാര്യത്തിൽ പട്ടി അവിടെ പോയതിനു ശേഷം ഞാൻ എന്നെ സംബന്ധിച്ച് കുറച്ചാ പോരെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി. ഇതിന് യാതൊരു തർക്കവുമില്ല. ഏറ്റവും ഒടുവിലെ അനുനയ നാടകം എന്ന് പറഞ്ഞാൽ ഇതാണ് നടന്നത്.
സുധാകരന്റെ ഒരു ഗതികേടിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഈ ഗിർന്നൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോ ഒറിജിനൽ ഈ ഗിർന്നില്ല, ഈ ഡയലോഗി മാത്രമേ ഉള്ളൂ. വെറുതെ ഈ കിടന്ന് ആ ഊ ഈ എന്നൊക്കെ ആക്കണേനപ്പുറം വെറുതെ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അപ്പോഴേ പൂച്ചക്കുട്ടിയെക്കാളും വളരെ ലോലനായി മാറുന്ന ഗിർ എന്ന് ഇവർ കൊണ്ടു കിടക്കുന്ന വ്യക്തി നടത്തി ഇത് കാണുമ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തും ഇത് എന്താണ് ഈ പറയുന്ന ഇനമെന്ന്. സ്വയം വിലയിരുത്താൻ മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.